ഇന്നലെ രാവിലെ 6 മണിക്കാണ് കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ നിരണം പനച്ചിമൂട് യെസ്മുക്കിലുള്ള 1 നൂറ്റാണ്ടോളം പഴക്കമുള്ള CSI ദേവാലയം തകർന്നു വീണത്. തകർന്ന സമയത്ത് വിശ്വാസികളാരും ദേവാലയത്തിൽ ഇല്ലാതിരുന്നത് അപകടത്തിന്റെ ആഘാതം കുറച്ചു. ബുധനാഴ്ചകളിൽ വൈകുന്നേരം ഇടവകയിലെ വിശ്വാസികൾ ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു. വൈകുന്നേരം പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കാനിരിക്കെയാണ് രാവിലെ ദേവാലയം തകരുന്നത്. കാരിക്കുഴി ദേവാലയത്തിൻ്റെ അവശേഷം കൂടെയാണ്. ഇന്നലത്തെ കാറ്റിനും മഴയത്തും ആണ് ഈ ദേവാലയം വരാൻ പറ്റിയത്. ഞങ്ങളിത് പുതുക്കി പണിയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു. എന്നാലത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഈ ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും മണ്ണിനടിയിലാണിപ്പോൾ. ഈ ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇടിഞ്ഞു പോയിരിക്കണം, അതുപോലെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ദേവാലയം തകർന്നപ്പോൾ ഇടവക ജനത്തിന് നഷ്ടമായത് ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. പുതിയ ദേവാലയം നിർമ്മിക്കുന്നതുവരെ എവിടെ ആരാധന നടത്തുമെന്ന വിഷമത്തിലാണ് ഇടവകയിലെ വിശ്വാസികൾ. ഏകദേശം 134 വർഷം പഴക്കമുള്ള ഒരു ദേവാലയമാണ് ഇത്. ഇവിടെ സാധാരണപ്പെട്ട 18 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാം കൂലിപ്പണിക്കാരും മറ്റുള്ള സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നതാണ്. ഞങ്ങൾ പള്ളി പുളിക്കി പണിയാൻ വേണ്ടി പില്ലറൊക്കെ എടുത്തു, എല്ലാ അനുവാദങ്ങളും മേടിച്ച് ഈ മുക്കിലിറക്കി എംസാൻ്റെ ഇറക്കി എല്ലാം പണിയാൻ തുടങ്ങിയപ്പോഴാണ് മഴ വന്നത്. അപ്പോൾ ഈ മഴ തീർന്ന ഉടനെ പണിയാൻ ചേർത്തുള്ള ഉദ്ദേശത്തിൽ ഇരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ 6:30 ഈ പള്ളി നിലം പതിക്കുന്നത്. അത് ഞങ്ങൾ അടുത്തുള്ളവർ വിളിച്ച് പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ ഈ പള്ളിയുടെ പരിസരത്ത് ഞങ്ങൾ കുടുംബങ്ങൾ ആരുമില്ല, അടുത്ത സ്ഥലങ്ങളിലാണ്. അവിടെ നിന്ന് വന്ന് കഴിഞ്ഞു പിന്നെ അതിന് വേണ്ട രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. പള്ളിയുടെ എല്ലാ സാധനങ്ങളും ഭൂമിക്കടിയിലാണ്, കുറച്ച് ഭാഗങ്ങളെല്ലാം ഒടിഞ്ഞും പറിഞ്ഞുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സാധനവും നഷ്ടമില്ലാതെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് സാബു കിച്ചെറിയാൻ സ്ഥലത്തെത്തി വിശ്വാസികളെ ആശ്വസിപ്പിച്ചു. ഡിസ്ട്രിക്ട് കൗൺസിൽ ചെയർമാൻ ഫാദർ PK കുരുവിള, വികാരി ഫാദർ വിജി വർഗീസ് ഈപ്പൻ, സെക്രട്ടറി അന്നമ്മ വർഗീസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. ഷിക്കേന ന്യൂസ്, പത്തനംതിട്ട.